ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗെത്സമൻ അനുഭവങ്ങളിലൂടെ നടന്നു പോകാത്തവരായി നമ്മിൽ ആരുണ്ട്? പലപ്പോഴും കൂരിരുട്ടിൻ്റെ അവസ്ഥ, ആരും കൂടെയില്ലാത്ത അവസ്ഥ, പൂർണ്ണമായി ഒറ്റപ്പെട്ട, എല്ലാവരും എന്നെ മാറ്റി നിർത്തിയ, തഴഞ്ഞ, കളിയാക്കി മാറ്റി നിർത്തിയ ഒത്തിരി അവസ്ഥകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട്. ഇവിടെ ആരാണ് നമ്മുടെ മാതൃകയാകേണ്ടത്? ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം നമ്മളത് വായിക്കുമ്പോൾ 41-ാമത്തെ വചനത്തിൽ ഇങ്ങനെയൊരു വചനം എഴുതി വച്ചിട്ടുണ്ട്. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുരിശ് മരണം അടുത്തെത്തി എന്ന് കണ്ട കർത്താവ് ചെയ്തത് എന്താ പ്രിയപ്പെട്ടവരെ? അതിനെ ഓർത്ത് അയ്യോ, ഞാൻ കുരിശുമ്മ മരിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് അവലാതിപ്പെട്ട് നിരാശപ്പെട്ട് ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരിക്കുകയല്ല കർത്താവ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ കുറെ കാര്യങ്ങളിലേക്ക് പോവല്ല കർത്താവ് ചെയ്തത്. ഈശോ എന്ത് ചെയ്തു? കർത്താവ് ഗെത്സമനിലേക്ക് പോയി, ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി, പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യം ദൈവം കണ്ടു. പിന്നെ എന്ത് ചെയ്തു? ഒരു കല്ലേറ് ദൂരം മാറി, അതായത് ലോകത്തിൽ നിന്ന് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടന്നു പോകാനിരിക്കുന്ന ദുരിതങ്ങളെ മുന്നിൽ കണ്ട് താൻ ആയിരുന്ന ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാത്മാവ് ദുരിതങ്ങളുടെ നിമിഷങ്ങളിൽ എന്ത് ചെയ്യണം? ലോകത്തിൽ നിന്ന് സെറ്റ് അപ്പാർട്ട്, മാറി നിൽക്കണം. ലോകത്തിൽ നിന്ന്, ലൗകിക ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിനക്കൊരു ടൈം കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു സമയം കണ്ടുപിടിക്കുന്ന ഒരു ദൈവ പൈതല് ജീവിതത്തിന്റെ എന്ത് കുരിശിന്റെ വഴിയിലൂടെ പോയാലും തളർന്ന് വീഴില്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിക്കാൻ നമ്മളിൽ എത്ര പേർക്കുന്ന സമയമുണ്ട്? അതിനൊരു ഗെത്സമൻ അനുഭവം വരാൻ കാത്തിരിക്കണ്ട. ഇങ്ങനെ ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ കർത്താവോട് ഇടപെട്ടിരിക്കുമ്പോൾ ഒരു ദൂരം അവിടെ ഒരു സംശയവും വേണ്ട. കർത്താവ് അതിൽ ഇടപെട്ടിരിക്കും. കല്ലേറ് ദൂരം മാറി എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയണേ, മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ഇരുന്നും കിടന്നും പ്രാർത്ഥിച്ചു എന്നല്ല പറയണത്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആര്? ദൈവപുത്രനായ ഈശോ. ദൈവപുത്രനായിരുന്ന തൊട്ട് കൂടി കർത്താവ് എന്ത് ചെയ്യുക? ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ടെന്ന് സ്വർഗം സാക്ഷിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു? കർത്താവ് എന്നിട്ട് പറയാണ് 42-ാമത്തെ വചനത്തില്, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവ തിരുമനസ്സിന് പൂർണ്ണമായിട്ട് ഈശോ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് തൻ്റെ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, 43-ാമത്തെ വചനം പറയാണ്, ഈ സമർപ്പണം, സറണ്ടറിങ് നടന്ന ഉടനെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം എന്താ ഇടപെടാത്തെ, സ്വർഗം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തെ, എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ നമ്മൾ പറയും. കർത്താവിനെ പോലെ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഒരു ദുരിതം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, എനിക്ക് അതിജീവിക്കേണ്ട ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ ഏർപ്പെടാൻ പോകുന്നതിന് മുമ്പ്, ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് കല്ലേറ് ദൂരം മാറിയിരുന്ന് തമ്പുരാനോട് ആദ്യം ഷെയർ ചെയ്യാറുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും? കല്ലേറ് ദൂരം മാറണം, ലോകത്തിൻ്റെ വശ്യതകളിൽ നിന്ന് മാറണം. അതായത് അതുവരെ എനിക്ക് സുഖം തന്നിരുന്ന എല്ലാത്തിനോടും, എൻ്റെ കൂട്ടുകാരോട് ചിലപ്പോൾ ഞാൻ നോ പറയേണ്ടി വരും, കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരും. പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം, എല്ലാത്തിലും കിടന്ന് മറയുന്ന ഒരാത്മാവിനെ ദൈവാത്മാവിന് തൊടാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നീ മാറി നിൽക്കാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പത്രോസ് ലീഹായുടെ അടുത്തേക്ക് കർത്താവ് പത്രോസ്ലീഹായുടെ വള്ളത്തിലേക്ക് കയറുമ്പോൾ പറയുന്നുണ്ട്, ഈ വള്ളം എന്ത് ചെയ്യണം, കരയിൽ നിന്ന് അകത്തിയിടാൻ പറയുന്നുണ്ട്. എന്നിട്ടാ കർത്താവ് കയറി പ്രസംഗം ആരംഭിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയിൽ നിന്ന് അകന്നു നിൽക്കണം. എപ്പോഴും ലോകത്തിൻ്റെ വശ്യതകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാനൊരു തീരുമാനമെടുക്കാം ആദ്യം, എന്നിട്ട് ത്യാഗം ചെയ്ത്. അതൊരു ത്യാഗമാണ് ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ എന്ത് ത്യാഗം ചെയ്താണ് ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ തിരുമുമ്പിൽ നീ മുട്ടിന്മേൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുന്ന നിന്നെ ലോകത്തിൽ ഒരൊറ്റാക്കും ആരുടെയും മുമ്പിലും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ ഓർത്തോണം. കർത്താവിൻ്റെ മരണം പരാജയമായി ലോകം വിധി എഴുതി. പക്ഷെ കർത്താവ് 3 ദിവസത്തിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിന്നും ജീവിക്കുന്നവനായി നമ്മുടെ കൂടെ വസിക്കുക. പ്രിയപ്പെട്ടവരെ,
പീഡാനുഭവങ്ങളെ ദുഃഖവെള്ളികളെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കല്ല. ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം അവസാനിച്ചൊന്ന് വിചാരിക്കരുത്. അതല്ല ദൈവം നമുക്ക് കാണിച്ചു തന്നത്. ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥനകൾക്കില്ല, ഇനിയൊരു ദൈവമില്ല, ഇനിയൊരു പ്രാർത്ഥനയില്ല, ഇനിയൊരു കുർബാനയില്ല, ഇനി കൊന്തം ചെല്ലില്ല, കഴിഞ്ഞു. അതല്ല ചെയ്യേണ്ടത്. ഈ ഒരു പ്രതിസന്ധി എന്തിനാന്നുള്ളത് തിരിച്ചറിയണം. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഞാൻ ദൈവത്തോടു കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. വലിയ ഉരുകി ചങ്കുരുകി പ്രാർത്ഥിക്കണം. ഈശോ പ്രാർത്ഥിച്ചപ്പോ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ രക്തഗണങ്ങളായിട്ട് വീണു എന്ന് പറയുമ്പോ അത്രയും ചങ്കുരുകിയിട്ട കർത്താവ് പ്രാർത്ഥിക്കണേ. സങ്കടപ്പെട്ട് കണ്ണീരോടെ തമ്പുരാന്റെ മുമ്പിൽ പറ കർത്താവേ, ഈ ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഈശോയെ എനിക്കിതാണ് ആഗ്രഹം, എങ്കിലും ഈശോയെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആമേൻ. ഇത് പറഞ്ഞുടനെ സ്വർഗത്തിൽ നിന്ന് സഹായം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വിട്ടുകൊടുക്കാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം. ദൈവഹിതം എന്നിൽ നിറവേറാൻ ഞാൻ വിട്ടുകൊടുക്കാതെ ഇത് നടക്കണം ഇത് നടക്കണം എന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിന്റെ ചില തഴക്കദോഷങ്ങള്, പാപാവസ്ഥകള്, ചില പൊട്ട ഫ്രണ്ട്ഷിപ്പുകള്, പലതരത്തിലുള്ള ലോകത്തിന്റെ സുഖേച്ഛകൾ വ്യാപരിക്കുന്ന പ്രകൃതം, ദേഷ്യപ്രകൃതം, പലരുടെ അലസത, മടി, ഇതിനൊക്കെ അടിപ്പെട്ട് കിടക്കാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചെല്ലാറില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ദൈവമേ കാര്യം നടക്കാൻ മാത്രം, ദൈവമേ ഇത് നടക്കണം ഇത് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ഇടപെടാം? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതല് ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കണം. പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം നമുക്ക് നടക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്ന ഒരു ആളായിട്ട് ഞാൻ മാറരുത്. പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയാക്കി മാറ്റി, ജീവിതത്തിന്റെ ഒരു പാർട്ട്, അത് ഇന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, അതുപോലെ ആക്കി മാറ്റണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നുണ്ടല്ലോ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 3:1 തിരുവചനം, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ഈ 3 യുവാക്കന്മാരെ തീച്ചുളയിലേക്ക് എറിയപ്പെടാൻ. അവരെന്ത് ചെയ്തത്? അവിടെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. എഴുന്നേറ്റ് നിന്ന് അസറിയ ദൈവത്തെ പുകഴ്ത്തുന്നതാ കാണുന്നത്. ഉടനെ തന്നെ എന്താ സംഭവിക്കുക? അവിടെയും ദൈവത്തിന്റെ ദൂതൻ, ഒരു 4 ഒരാള്, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്നുണ്ട്. ദുരിതങ്ങളുടെ വേളകളില്, കഷ്ടപ്പാടുകളുടെ അവസ്ഥകളില്, ഗത്സമൻ അനുഭവങ്ങളില് എന്ത് ചെയ്യണം? കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കണം. ദൈവം നിനക്ക് തന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത്, ഈ ഒരു കഷ്ടപ്പാടിനെ ഓർത്ത് നന്ദി പറഞ്ഞ് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക. തോന്നിക്കില്ലേ നമ്മുടെ മനുഷ്യ പ്രകൃതിക്ക് ഇതൊന്നും ചെയ്യാനായിട്ട്? പക്ഷെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്, ഒരു റിസ്ക് ഞാൻ എടുക്കുമ്പോ ദൈവത്തിന്റെ ഇടപെടല് സ്വർഗത്തിൽ നിന്ന് ഉണ്ടാവും. ഒരു ദൂതൻ അവരുടെ ഇടയിലേക്ക് കയറി വന്നു. അഗ്നി കത്തി പടരുകയാണ്, അത്രമാത്രം അഗ്നിയുടെ ഉള്ളിലാ, ചൂടിന്റെ ഉള്ളിൽ അവർ നിൽക്കുന്നേ. പക്ഷെ അഗ്നി അവരെ സ്പർശിക്കാത്ത വിധം കാരണം ദൈവത്തിന്റെ ദൂതൻ വന്ന് ജലഗണം നിറഞ്ഞ ഒരു സ്ഥലം പോലെ AC ആക്കി മാറ്റാണ് അവിടെ സ്ഥലം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ ശക്തി. ഇത്രയും ശക്തിയുള്ള സ്വർഗത്തിന്റെ സഹായം നമുക്കുള്ളപ്പോ നമ്മൾ എന്തിനാ തളരണേ? ആരെ പേടിക്കണേ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ ആനന്ദിക്കണം. അതെവിടെയായാലും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടല്ലേ ഉൽപ്പത്തി പുസ്തകം 22:10 തിരുവചനത്തില് അബ്രാഹത്തോട്, പൂർവ്വപിതാവായ അബ്രാഹം വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്, അബ്രാഹത്തോട് മകനെ കൊണ്ട് ബലിയർപ്പിക്കാൻ പറഞ്ഞു. അബ്രാഹം കത്തി കയ്യിലെടുക്കും വരെ കർത്താവിനെ ടെസ്റ്റ് ചെയ്യാ. കത്തി കയ്യിലെടുത്ത് ഉയർത്തി കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന സെക്കൻഡ് വരെ കർത്താവ് അവനെ ടെസ്റ്റ് ചെയ്തു. അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. അബ്രാഹം ഇടറിയില്ല, പതറിയില്ല. ഈ മരിച്ചവരിൽ നിന്ന് പോലും തന്റെ മകൻ ഉയർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു എന്ന ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ എഴുതി വെക്കുക, 11-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം എനിക്കുണ്ടോ? എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ദൈവത്തിന് ഇടപെടാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദൈവമഹത്വം ദർശിക്കാൻ പറ്റും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ദാനിയേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് അവൻ വളരെയധികം ത്യാഗം ചെയ്താണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോ ഈ ദാനിയേലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. ഇവനെ രാജാവ് വളരെ സ്നേഹിക്കുകയാണ്. അപ്പൊ ഇവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. അതിനാകെ ഒരു വഴി അവർ കണ്ടത് എന്താണ്? ഇവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ വേണ്ടി രാജാവിനെയും എല്ലാവരും ചെന്ന് സ്വാധീനിക്കുകയാണ്. എന്നിട്ട് രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ കാരാഗ്രഹത്തിൽ സിംഹത്തിന് എറിഞ്ഞു കൊടുക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദാനിയേല് ചെയ്തൊരു കാര്യമുണ്ട്. ദാനിയേല് ചെയ്തൊരു കാര്യമുണ്ട്. 6-ാം അധ്യായം, ഇന്ന് തന്നെ എല്ലാവരും ദാനിയേൽ 6-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. അതിൽ ദാനിയേല് ചെയ്തൊരു കാര്യമുണ്ട്. ദാനിയേൽ എന്ത് ചെയ്തു? പതിവ് പോലെ ഈ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന പുറപ്പെടുവിച്ചു എന്നറിഞ്ഞതാവിയത് പതിവ് പോലെ താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ തന്നെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യാറുണ്ട്. അപ്പോ മുട്ടിന്മേൽ നിന്ന് ഇതുപോലെ പതിവ് പോലെ അവൻ ചെയ്തു. സ്ഥിരത,
പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കർത്താവിന് നമ്മുടെ മേൽ ഒരു പ്രീതി തോന്നണമെങ്കിൽ സ്ഥിരതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ നിർത്തിപ്പോവരുത്. ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ, മരണമാണ് മുമ്പിൽ. എന്നിട്ടും ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ കാണും എന്നെ പിടിച്ച് സിംഹക്ക് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നൊക്കെ ദാനിയലിനറിയാം. പക്ഷെ ദാനിയൽ വിശ്വസിച്ച് തമ്പുരാൻ ദൈവം എന്നെ കാത്തു സംരക്ഷിക്കും, എൻ്റെ ദൈവം ഈ പ്രതിസന്ധിയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നറിയാം. ദാനിയൽ പ്രാർത്ഥന നിർത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? അവൻ പതിവ് തുടർന്നു എന്നാണ് വചനം എഴുതി വയ്ക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് രാജാവ് എന്ത് ചെയ്യാണ്? രാജാവ് പിറ്റേ ദിവസം ഇവന് എന്തെങ്കിലും പറ്റിയോ എന്നറിയണ്ടേ? എന്നിട്ട് സിംഹക്കുഴിയിൽ ചെന്നിട്ട് ഇങ്ങനെ വിളിക്കുവാണ്. വിളിക്കുന്ന നേരത്ത് ദാനിയൽ പറയുന്ന ഒരു വചനമുണ്ട്. ദാനിയലിൻ്റെ പുസ്തകം 6:22 തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവൻ എന്ന് കണ്ട ദൈവം ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ് പൂട്ടി, അതുകൊണ്ട് അവൻ എന്നെ ഉപദ്രവിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 23 തിരുവചനം ഇങ്ങനെ എഴുതി വയ്ക്കും, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, പിന്നെ 26 തിരുവചനം, അതുപോലെ 6:26 തിരുവചനം പറയാ, തൻ്റെ അധികാരത്തിൻ കീഴിലുള്ള എല്ലാവരോടും രാജാവ് പറയാണ്, ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കർത്താവ് നമുക്കൊരു ഒരു ടെസ്റ്റ് തരികയാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ലൈഫിൽ. പ്രതിസന്ധി വരുമ്പോൾ മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്, ഇവൻ വിശ്വാസം വിട്ട് ഒരു കാര്യത്തിനും വരാറില്ല എന്ന് പറയാൻ പറ്റൂ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ അവനിൽ കാണുന്നത്, അല്ലെങ്കിൽ വ്യക്തിയിൽ കാണുന്നതെന്ന് പറയാൻ പറ്റൂ എന്നെക്കുറിച്ച്? ഓ, എന്തൊക്കെ ദുരിതങ്ങൾ അവൻ്റെ ലൈഫിലേക്ക് വന്നു, എന്നിട്ട് ആ മുഖത്തെ പ്രസന്നത മങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂ? അതോ ഒരു കുഞ്ഞു ദുരിതങ്ങളുടെ ഇടയിൽ, ഒരു പ്രതിസന്ധിയുടെ ഇടയിൽ ഞാനാകെ തളർന്നൊടിഞ്ഞ് കിടക്കുന്നൊരു ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഓരോ പരീക്ഷയും എക്സലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാണ്. ഒരു സ്ഥാനം, ഒരു ക്ലാസ് കയറ്റത്തിന് വേണ്ടി ദൈവം തരുന്നതാണ്. നമ്മൾ ഓരോ ക്ലാസ്സും ഓരോ ടെസ്റ്റും പാസ്സാകുമ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് ദൈവം നമ്മളെ കയറ്റുവാണ്. ഓരോ ദുരിതവും ഞാൻ അതിജീവിച്ച് കഴിയുമ്പോൾ അടുത്തൊരു ദുരിതത്തെ എനിക്ക് എളുപ്പത്തിൽ ഫേസ് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തരും. പ്രിയ സഹോദരങ്ങളെ, ഈ സമയശോയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥകളെ ഞാൻ നോക്കിക്കാണുമ്പോൾ, കർത്താവേ, മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുന്നതിൽ പലപ്പോഴും ഞാൻ പരാജയപ്പെട്ട ഒരവസ്ഥയാണ് കർത്താവേ. ഈശോയെ, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒറ്റപ്പെടലുകളിൽ, ദുരിതാനുഭവങ്ങളിൽ ഞാൻ പരാതിപ്പെടില്ല, ഈശോയെ അവലാതിപ്പെടില്ല കർത്താവേ. ഈ ലോകത്തിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും കല്ലേറ് ദൂരം മാറിയിരിക്കാൻ കർത്താവെ ഞാൻ സമയം കണ്ടെത്തും. കർത്താവെ, ദുരിതങ്ങൾ അടിക്കടി ജീവിതത്തിലേക്ക് വന്നാലും, രോഗങ്ങൾ കടിപ്പെട്ടാലും, കർത്താവെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതിയിലായിരുന്നാലും, കർത്താവ യേശുവേ, ഈശോയെ അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ അങ്ങ് അനുവദിക്കില്ലല്ലോ. ഈശോയെ ഞാനങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവ യേശുവേ, അങ്ങയുടെ വലിയ ശക്തി, സഹനശക്തി എനിക്ക് തരണമേ. എന്ത് വന്നാലും പതരാതെ സ്വർഗരാജ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ വിശ്വാസത്തിൻ്റെ നിറവ് കൊണ്ട് എന്നെ അങ്ങ് നയിക്കണമേ. ആത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.